മലയാളിക്ക് എം ഡി എന്നും ഗൃഹാതുരത്വത്തിൻ്റെ കണ്ണാന്തളി കാലമാണ്. നാലുകെട്ടിൽ അപ്പുണ്ണിയെ പോലെ, കാലത്തിലെ സേതുവിനെയും സുമിത്രയും പോലെ, അസുരവത്തിലെ ഗോവിന്ദൻകുട്ടിയെ പോലെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും കൺമുന്നിൽ നിന്ന പോലെ വരച്ചു കാട്ടി തന്നിട്ടുണ്ട് അദ്ദേഹം. പകരം വയ്ക്കാൻ പോലുമില്ലാത്ത എഴുത്തിൻ്റെ കാലാതിവർത്തനം. ഒരുപക്ഷെ എം ഡി എന്ന എഴുത്തുകാരന് പരുവപ്പെടുത്തിയെടുത്തത് മാതൃഭൂമിയായിരിക്കാം. മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ഡിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി. പിന്നീടങ്ങോട്ട് എത്രയെത്ര കഥകൾ, നോവലുകൾ, ചലച്ചിത്രങ്ങൾ. നാലുകെട്ടാണ് നോവലാക്കുന്ന എം ഡിയുടെ ആദ്യ കൃതി. 14 ഭാഷകളിലെങ്കിലും വിവർത്തനം ചെയ്യപ്പെട്ട കൃതി കൂടിയാണിത്. എഴുത്തിൻ്റെ പെരുമഴക്കാലം തീർത്ത പോലെന്നൊരിക്കൽ ആരോ എം ഡിയെ പറ്റി പറഞ്ഞു. എം ഡിയുടെ ജനനത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. എം ഡിയെ ഗർഭമായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പ്രസവം ഒഴിവാക്കണമെന്ന് വരെ വൈദ്യർ പറഞ്ഞു അത്രേ. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല, ഞാൻ ജനിക്കേണ്ടവൻ തന്നെയായിരുന്നു എന്ന് എം ഡിയും പിൽക്കാലത്ത് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ മാധവിക്കുട്ടി ഇങ്ങനെ എഴുതി: ഞാൻ കണ്ട കിനാവുകളിൽ പൂത്തൊലഞ്ഞ പാരിജാതവും പവിഴമല്ലിയും പുന്നയുമെല്ലാം വാസുവിൻ്റെ സ്വപ്നങ്ങളിലും പൂക്കുന്നുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. ബാല്യകാലത്ത് ഞാൻ പുന്നയർക്കുളം എന്ന ഗ്രാമത്തിൽ അമ്മയുടെ കൂടെ താമസിച്ചിരുന്നപ്പോൾ ചെറിയ കുട്ടിയായ വാസുവും അവിടെ എവിടെയോ താമസിച്ചിരുന്നു. ഞാൻ കണ്ടിട്ടില്ല എന്ന് മാത്രം. ഞങ്ങൾ ഒരമ്മ പെറ്റ മക്കളാണെന്ന് ചില നിമിഷങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട്. പുന്നയർക്കുളത്തു നിന്ന് ആരംഭിക്കുന്ന ഒറ്റയടിപ്പാതയിലൂടെ ഞാൻ ഇതുവരെ സഞ്ചരിച്ചു. മറ്റൊരു ഒറ്റയടിപ്പാത തനിക്കായി വാസുവും തിരഞ്ഞെടുത്തു. പിറന്നാളിൻ്റെ ഓർമ്മയിലെ കുട്ടിക്ക് തൻ്റെ പിറന്നാൾ ആരും അറിയരുതെന്നായിരുന്നു ആഗ്രഹം. എം ഡിക്കും അങ്ങനെ തന്നെയാണ്. എം ഡി പിറന്നാൾ ആഘോഷിക്കാറില്ലത്രേ. എല്ലാ ദിവസവും കടന്നുപോകുന്ന പോലെ ആ ദിവസവും കടന്നുപോകുമെന്നാണ് പിറന്നാളിനെ പറ്റി എം ഡി പറഞ്ഞത്. കൃത്യമായി പറഞ്ഞാൽ കർക്കിടകത്തിലെ ഉത്രട്ടാതി, ഇരുണ്ടു മൂടി മാനം പെയ്യുന്ന മഴക്കാലം. അന്നാണ് മാടത്തിൽ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ഡി വാസുദേവൻ നായർ ജനിച്ചത്. മലയാളത്തിൻ്റെ സുഹൃത്തത്തിന്, എഴുത്തിൻ്റെ പുണ്യത്തിന് 1000 നവതി ആശംസകൾ. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.